നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും പാടുപെട്ട് തയ്യാറാക്കിയ ചാൻസലർ ബില്ലിനി രാഷ്ട്രപതി ഭവന്റെ കോൾഡ് സ്റ്റോറേജിലേക്ക്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ബിൽ രാഷ്ട്രപതിക്ക് കൈമാറാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഇളിഭ്യനാകേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. രാജ്ഭവനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് വേണം കരുതാൻ. താനുമായി ബന്ധപ്പെട്ട ഫയലിൽ താൻ തന്നെ തീരുമാനമെടുക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള നിലപാടിലേക്കാണ് ഗവർണറും എത്തിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമനം നടത്തിയത് രാഷ്ട്രപതിയാണ്. ഗവർണർ രാഷ്ട്രപതിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതും അതുകൊണ്ട് തനിക്കെതിരായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രപതിയാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തീരുമാനവും. സർവകലാശാലകളിലെ ചാൻസൽ പദവിയിൽ നിന്നും ഗവർണറെ നീക്കുന്നതിനുള്ള കേരള സർവകലാശാല ഭേദഗതി ബിൽ രാജ്ഭവനിലെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. നിയമസഭ ബില്ല് പാസാക്കിയത് ഈ മാസം 13-ാം തീയതിയായിരുന്നു. 9 ദിവസത്തിന് ശേഷമാണ് ബില്ല് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പരിഗണനയ്ക്കായി രാജ്ഭവനിലേക്ക് അയച്ചിരിക്കുന്നത്. രാഷ്ട്രപതി നിയമത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ചാൻസലർ നിയമനത്തിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കണമെന്ന് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ഇത് നിയമമായി പ്രാബല്യത്തിൽ വരികയുള്ളൂ. നിലവിൽ സംസ്ഥാനത്തിന് പുറത്താണ് ഗവർണർ ഉള്ളത്. 2-ാം തീയതി മാത്രമേ അദ്ദേഹം രാജ്ഭവനിലേക്ക് തിരികെ എത്തത്തുള്ളൂ. ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ കൂടുതൽ നിയമോപദേശം തേടുകയോ ചെയ്യാം. അതല്ല എങ്കിൽ ഇതിലൊരു തീരുമാനമെടുക്കാതെ രാജ്ഭവനിൽ സൂക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ രാഷ്ട്രപതിക്ക് അയക്കാനുള്ള തീരുമാനത്തിലായിരിക്കും ഗവർണർ ഉറച്ചു നിൽക്കുന്നത്. വിവാദ ബില്ലുകളിൽ ഒപ്പിടില്ലെന്ന് ഗവർണർ ഉറപ്പിക്കുമ്പോൾ സർക്കാരിന് മുന്നിലുള്ളത് സമാനതകളില്ലാത്ത ഭരണഘടനാ പ്രതിസന്ധി തന്നെയാണ്. സർക്കാർ ഗവർണർ പോര് മുൻപെങ്ങുമില്ലാത്ത വിധം വഷളായ സന്ദർഭത്തിൽ എന്തും പ്രതീക്ഷിക്കാമെന്നിരിക്കെ ബില്ലുകൾ സാധുവാകാൻ നിയമപരമായും രാഷ്ട്രീയമായും പോംവഴി തേടാനാണ് CPMന്റെയും സർക്കാരിന്റെയും തീരുമാനം. കോടതിയെ സമീപിക്കാനുള്ള CPMന്റെ തീരുമാനം വിലപ്പോവില്ല എന്ന് വേണം കരുതാൻ. കാരണം ഗവർണറുടെ അധികാരത്തിൽ ഇടപെടാൻ കോടതിക്ക് സാധിക്കില്ല. സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചാലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. ജുഡീഷ്യറിയും ലെജിസ്ലേറ്ററും തമ്മിലുള്ള യുദ്ധങ്ങളിൽ ഇവർ പരസ്പരം പങ്കുചേരാറില്ല. ലോകായുക്ത നിയമ ഭേദഗതിയും ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന സർവകലാശാലാ നിയമ ഭേദഗതിയും ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിലൊപ്പിടുന്ന പ്രശ്നമില്ലെന്നും കൂടുതൽ വ്യക്തമാക്കിയതിനെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തു വന്നിട്ടുള്ളത്. ലോകായുക്ത ബില്ലിൽ ഒപ്പിടുക എന്നാൽ അഴിമതിക്ക് ഗവർണർ കൂട്ടുനിൽക്കുക എന്നതായിരിക്കും. അതിനെന്തായിരുന്നാലും ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറാവില്ല. ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടും BJPയുടെ പിന്തുണയും ഗവർണർക്കൊപ്പം തന്നെയുണ്ട്. നിയമസഭാ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ അതിൽ ഗവർണർ ഒപ്പിടുന്നതാണ് കീഴ്വഴക്കം. എങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കാറുണ്ട്. എന്നാൽ ഇതുവരെയുള്ള പതിവ് വെച്ച് ഇത്തവണ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി. നിയമസഭ പാസാക്കിയ ബില്ലുകൾ നിയമവകുപ്പിന്റെ പരിശോധനയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി രാജ്ഭവനിലേക്ക് എത്തിയിരുന്നു. നിയമപരമായും ഭരണഘടനാപരമായും സാധുവാണോ എന്ന് ഗവർണർക്ക് വിലയിരുത്താം. കൂടുതൽ വിശദീകരണം തേടാനും തൃപ്തികരമല്ലെങ്കിൽ സർക്കാരിലേക്ക് തന്നെ ഇത് തിരിച്ചയക്കാനും ഗവർണർക്ക് സാധിക്കും. അതുമല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം തേടി കേന്ദ്രത്തിന് മുന്നിലെത്തിക്കാം. ഇതാണ് സാധാരണ പരിപാലിച്ചു പോകുന്ന രീതി. ഒപ്പിടാൻ സമയപരിധിയില്ലെന്നിരിക്കെ ഇതൊന്നും ചെയ്യാതെ ഗവർണർ അനിശ്ചിതമായി ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയും സർക്കാർ തള്ളിക്കളയുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പിടില്ലെന്ന് കാണിച്ചുകൊണ്ട് സർക്കാരിന് രാഷ്ട്രപതിയെ സമീപിക്കാം. അതുമല്ലെങ്കിൽ ബന്ധപ്പെട്ട കക്ഷികൾ വഴി സുപ്രീം കോടതിയെ സമീപിക്കാനും സാധിക്കും. സർക്കാരെടുത്ത തീരുമാനം അംഗീകരിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണെന്ന പേരറിവാളം കേസിലെ സുപ്രീംകോടതി വിധിയടക്കം ഇക്കാര്യത്തിൽ അനുകൂലമാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ കണക്കുകൂട്ടലും. ഗവർണറുടെ അസാധാരണമായ വാർത്താസമ്മേളനത്തോടെ സമവായ സാധ്യതകളെല്ലാം തന്നെ അടഞ്ഞ സ്ഥിതിക്ക് അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ തുറന്നു പോകാമെന്ന നിലപാടിലാണ് ഇടതുമുന്നണിയുമുള്ളത്. പേരറിവാളൻ കേസിലുള്ള വിധിക്ക് സമാനമല്ല ഗവർണറുടെ അധികാരങ്ങൾ. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള VC നിയമനം അട്ടിമറിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീംകോടതി റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ മാസം കേരളത്തിലെ 11 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്ക് ഗവർണർ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, അതായത് UGC ചട്ടങ്ങൾ പ്രകാരം അതിനനുസൃതമായി മാത്രം രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി കുറഞ്ഞത് 3 പേരുടെ ഒരു പാനൽ ചാൻസലർക്ക് ശുപാർശ ചെയ്യണം. 1956 UGC നിയമത്തിലെ സെക്ഷൻ 12B പ്രകാരം അംഗീകൃതമായിട്ടുള്ള സംസ്ഥാനത്തെ വ്യക്തിഗത സർവകലാശാലകളെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ പുനഃപരിശോധിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യത്തിലേക്ക് ഈ വിധികളൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നുണ്ട്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ദേശീയ തലത്തിലും ശക്തമായ പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് CPM. ഗവർണറുടെ നടപടികൾ തുറന്നുകാട്ടുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ആലപ്പുഴ MP AM ആരിഫ് ഗവർണർക്കെതിരെ അല്ലെങ്കിൽ ഗവർണറെ തിരികെ വിളിക്കാനായി കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പോലും ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഗവർണർ പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണെന്നായിരുന്നു ആരിഫ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയത്. ഗവർണർ പരസ്യമായി സർക്കാരിനെ വെല്ലുവിളിക്കുന്നുവെന്നും BJP നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ഗവർണർ കത്തിലൂടെ ആവശ്യപ്പെട്ടുവെന്നും കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ഗവർണർ തകർക്കുകയാണെന്നും നോട്ടീസിൽ ആരിഫ് വ്യക്തമാക്കി. BJP നേതാക്കളുടെ കേസ് ഒഴിവാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടതായി ആക്ഷേപം ഉന്നയിച്ചതിലൂടെ ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് CPM ലക്ഷ്യമിടുന്നത്. ഗവർണറെ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MP ആയിട്ടുള്ള
ആരിഫ് തന്നെ പ്രമേയ നോട്ടീസ് നൽകുന്നത് അപൂർവമായ ഒരു സംഭവമാണ്. വിവിധ സംസ്ഥാനങ്ങൾ ബി ജെ പി നിയമിച്ച ഗവർണർമാരുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനാണ് സി പി എം ഇപ്പോൾ ശ്രമിക്കുന്നത്. ബി ജെ പി നേതാക്കൾ നിവേദനം നൽകിയതിനെ തുടർന്ന് 2021 June 10 ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. സുപ്രീംകോടതി വിധികളെ മറികടന്നുകൊണ്ട് പോലീസിനെ സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതായും ബി ജെ പി നേതാക്കൾ നിവേദനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗവർണർ കത്തിൽ പറയുന്നതും ഇക്കാര്യമാണ്. ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കളെ താറടിച്ചു കാണിക്കാൻ നീക്കം നടത്തുന്നതായിട്ടാണ് ഈ നിവേദനത്തിൽ പറയുന്നത്. അതിനെതിരെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നാണ് ബി ജെ പി നേതാക്കളുടെ ആവശ്യം. ഉചിതമായ പരിഗണനയ്ക്ക് വേണ്ടി നിവേദനത്തിന്റെ പകർപ്പ് അയക്കുന്നതായും ഗവർണർ തന്നെ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും ദിവസം മുൻപാണ് ഈ കത്ത് പുറത്തു വന്നത്. നിവേദനം കിട്ടിയാൽ അത് കൈമാറുന്നത് സാധാരണ നടപടി മാത്രമാണെന്ന് രാജ്ഭവനും പറയുന്നുണ്ട്. എന്നാൽ ഏത് കത്ത് ലഭിച്ചാലും അത് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് കൈമാറുന്നത് ഗവർണർ പദവിക്ക് ചേർന്നതല്ല എന്നുള്ള വിമർശനമാണ് സി പി എം ഉയർത്തുന്നത്. എന്ത് കത്ത് കിട്ടിയാലും സർക്കാരിന് അയക്കാൻ രാജ്ഭവൻ പോസ്റ്റ് ഓഫീസാണോ എന്നതായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടിയും. പാർട്ടി ആസ്ഥാനത്തേക്ക് നൂറുകണക്കിന് നിവേദനങ്ങൾ വരാറുണ്ടെന്നും അതെല്ലാം പരിശോധന കൂടാതെ അപ്പാടെ സർക്കാരിലേക്ക് അയക്കുന്ന പതിവില്ലെന്നും എം വി ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2021 June 9 ബി ജെ പി നേതാക്കൾ ഗവർണർക്ക് കത്ത് നൽകിയതും കൊടകര കുഴൽപ്പണ കേസിന്റെ അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നു എന്നതായിരുന്നു ബി ജെ പിയുടെ ആരോപണം. ബി ജെ പി നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതെന്നും നിവേദനത്തിൽ വ്യക്തമാക്കിയിരുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി ബി ജെ പി നേതാക്കൾക്കെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം തുടർച്ചയായി ഉന്നയിച്ചതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സി പി എമ്മുമായി ബന്ധമുള്ളവരാണെന്നും പ്രത്യേക സംഘം രൂപീകരിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്നും അതിൽ ആരോപിച്ചിരുന്നു. FIR പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും സംസ്ഥാന വ്യാപകമായി ചോദ്യം ചെയ്യുകയും അവഹേളിക്കുകയുമാണെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ബി ജെ പി അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന പണമാണെന്ന് തെറ്റായ ചിത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് വന്ന് നൽകിയത്. അന്വേഷണ സംഘത്തിന്റെ വാദം തെറ്റാണെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റെയും കുടുംബത്തെയും അവഹേളിക്കാനും പ്രത്യേക സംഘം ശ്രമിക്കുന്നുവെന്നും അന്ന് ആ കത്തിൽ പറഞ്ഞിരുന്നു. മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശം നൽകിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകളുടെ പേരിലും കേസെടുത്തിട്ടുണ്ടെന്ന് അന്നത്തെ നിവേദനത്തിൽ പറയുന്നുണ്ട്. സ്വമേധയാ പിൻവലിക്കുകയാണെന്നാണ് സ്ഥാനാർത്ഥി പോലീസിനോട് പറഞ്ഞിരുന്നത്. ഈ കേസിലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടന്നത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളുടെ സമയത്തും ബി ജെ പി പ്രസിഡന്റിനെ ലക്ഷ്യമിട്ടാണ് സർക്കാർ നീങ്ങിയതെന്നും ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഏതായിരുന്നാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പുതിയ പോർമുഖമാണ് ഇപ്പോൾ തുറക്കുന്നത്. കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമത്തിന് രാഷ്ട്രപതി ഭവനിൽ വിശ്രമിക്കേണ്ടി വരുന്നത് ഒരുപക്ഷേ ആദ്യത്തെ സംഭവമായിരിക്കാം. ന്യൂസ് ഡെസ്ക്.